അച്ചായനെ എവിടെ പോയി കിടക്കുക? അച്ചായ, എന്റെ പൊന്നച്ചായ, വാതിൽ തുറക്ക. അച്ചായ, എന്റെ ദൈവമേ, എവിടെ പോയി കിടക്കുന്നു? അതെങ്ങനെ ഉറങ്ങാൻ തുടങ്ങിയ പിന്നെ യാതൊരു സ്ഥലകാല ബോധം ഇല്ലാത്ത മനുഷ്യനാ. അച്ചായ, എന്റെ പൊന്നച്ചായ, വാതിലൊന്ന് തുറക്ക്. പൊന്നച്ചനല്ല മോളി, വർക്കിച്ചായൻ. ഇത്രയും നാളായിട്ട് നിനക്ക് അറിഞ്ഞൂടെ, ഞാൻ എത്ര നാളോട് നിന്നോട് പറയുന്നു. എന്ത്, വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് കാറല്ലേ കാറല്ലേന്ന് നീ ഇങ്ങനെ കിടന്ന് പൊന്നച്ച പൊന്നച്ച നടന്ന് വാ തുറന്ന് നാട്ടുകാരെന്തോ വിചാരിക്കും? നീ എന്നെ കൺട്രോൾ ചെയ്യുന്ന വിചാരിക്കത്തില്ലയോ? എന്ത്, അല്ലെങ്കിൽ ഇവിടുത്തെ കൺട്രോളല്ലേ എന്റെ തന്നെ? എന്താ പറഞ്ഞേ? പിന്നെ വാങ്ങിക്കുന്ന സമയാസമയം അമ്മാമ അമേരിക്കയിൽ നിന്ന് ഡോളർ അയച്ച് തരുന്നോണ്ട് അച്ഛാ എന്റെ സകല തരികിടയിൽ നടക്കുന്നു. അല്ലെങ്കിൽ കാണായിരുന്നു. എന്റെ മോളി, നീ നിന്റെ നാക്കെടുത്ത് വളയ്ക്കാതിരി. അവൾ അമേരിക്കയിൽ നിന്ന് 10 പൈസ അയച്ചു തരുന്നോണ്ട് കഞ്ഞി കുടിച്ച് പോകുന്നു. പേടിച്ചല്ലേ പറ്റൂ, പേടിച്ചേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്യ്, പോയി നല്ല ചൂട് ചായ എടുത്തോണ്ട് വാ. ആ ഇന്നത്തെ കിടിലൻ ന്യൂസ് ഒക്കെ ഒന്ന് വായിച്ചെന്ന്. അയ്യാ, ഷായിദോ, അല്ല എവിടാ? ഓ, ഇന്ന് ഞായറാഴ്ച ചെയ്യുമ്പോൾ വീട് നടന്ന ദിവസം. എവിടാ, താഴെയോ? മനുവേ, 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 മനു, ലവമ്മ താഴെ നിൽക്കുന്നു. ഷായിദ്, ഞായറാഴ്ച വീട് നടന്ന ദിവസം. ഹലോ, അവിടെ നിൽക്കണോ? അവിടെ ഞങ്ങൾ പറഞ്ഞിട്ട് വന്നതായി. ചൂട് ചായ കുടിച്ചാലേ എനിക്ക് പ്രശ്ന, അതുകൊണ്ടാ. ചൂട് ചായ കുടിക്കുന്നതല്ലേ പ്രശ്നം, അത് ഇടുന്നതിന്റെ പ്രശ്നമല്ലല്ലോ. എങ്കിലേ നാളെ മുതൽ നീ ചായ ഇട്ടോ. ഞാനോ? അതെ, നീ തന്നെ. എങ്കിൽ പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോവാ. മിക്കവാറും മട്ടൺ കഴിക്കണ വാങ്ങാൻ ടോണിയെ പോയി കാണുകട്ടോ. ഈ തക്ക നമുക്ക് അവനെ പൊക്കാം. എന്താ രാവിലെ എങ്ങോട്ട് കണ്ടോ? അത് പിന്നെ എന്ത് മക്കളെ രാവിലെ ഇവിടെ കിടന്നൊരു ഒളിച്ചു കളി കണ്ടോ? കുടിശായാളിയാളെ പറഞ്ഞാ വേണ്ട പറയണ്ട. എടാ, രാവിലെ നിന്നേക്ക് എന്ത് ഉദ്ദേശിച്ച് ഇറങ്ങിയിരിക്കുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ അച്ചായ, ഒരു വാടക ഇനത്തിൽ 10,000 രൂപ അധികത്തിൽ കിട്ടുന്നുണ്ട്. വലിയ നഷ്ടമുണ്ടോ അച്ചായൻ? 5,000 അല്ല, 50,000 കിട്ടിയാലും ഞാൻ ഹാപ്പിയാ. എന്താടാ നിനക്കൊക്കെ വാടക കൂട്ടിത്തരാൻ വലിയ ഉദ്ദേശമുണ്ടോ? വാടക കൂട്ടിത്തരാൻ പ്ലാൻ ഇല്ല അച്ഛൻ, വാടകക്കാരൻ ഒപ്പിച്ചാൽ നീയൊക്കെ ആദ്യം നേരെ വാടക താ മക്കളെ, എന്നിട്ട് വേറെ തന്നെ എന്റെ പെടലിക്കോട്ട് കൊണ്ടുവെക്ക്. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. അച്ഛൻ കലിപ്പിലാടാ മോനെ. നമ്മുടെ കിടപ്പാടം പോയടാ.